പിണറായി സർക്കാർ കൊണ്ടുവന്ന ദേവസ്വം ബോർഡിലെ സംവരണത്തെ സ്വാഗതം ചെയ്ത ചെന്നിത്തല യു ഡി എഫ് കൊണ്ടുവന്നതാണെന്നാണ് ചെന്നിത്തലയുടെ അവകാശവാദം. ഷാജഹാൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, ഈ വിഷയത്തിൽ ആദ്യമായാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം വരുന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് യു ഡി എഫ് കൊണ്ടുവന്നതാണ് എന്ന തരത്തിൽ കൂടിയാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ അവകാശവാദം. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്? സൗമ്യ, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദേവസ്വം സംവരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഈ നിലപാടിനെതിരെ നേരത്തെ എസ് എൻ ഡി പി അടക്കമുള്ള ചില സംഘടനകൾ രംഗത്ത് വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് യു ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല ജാഥയുടെ ഭാഗമായിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. കോൺഗ്രസിനെ അതിനോട് അനുകൂലിക്കുന്നു, പക്ഷേ ഈ സംവരണം എന്നുള്ള സംവിധാനം ആദ്യം കൊണ്ടുവന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണെന്നുള്ള അവകാശവാദവും കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം കാര്യമായിട്ട് സംസാരിച്ചു. പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് സംവരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് മാത്രമാണ്. പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ അത് എൽ ഡി എഫ് സർക്കാരിന്റെ കണ്ടത്തിലോ കൊണ്ടുവരലോ അല്ല, മറിച്ച് മുൻ സർക്കാരായിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാരാണ് ദേവസ്വം സംവരണം ആദ്യം കൊണ്ടുവന്നത്, പക്ഷേ നടപ്പിലാക്കിയത് ഇപ്പോഴാണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകി.